കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. കോവിഡ് വ്യാപനം കൂടിയതോടെ ദാതാക്കൾ വിട്ടുനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രക്തം സ്വീകരിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണെന്നും അധികൃതർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് ആശുപത്രിയാവുകയും സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം കൂടുകയും ചെയ്തതോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രക്തബാങ്കിൽ ദാതാക്കളുടെ എണ്ണം കുറഞ്ഞത്. ഒരു ദിവസം ഏകദേശം 150 പേർ വരെ രക്തം ദാനം ചെയ്യാനെത്തിയിരുന്നിടത്ത് ഇപ്പോൾ 50 താഴെ ആളുകൾ മാത്രമാണ് വരുന്നത്. ഇതോടെ ബ്ലഡ് ബാങ്ക് പ്രതിസന്ധിയിലായി. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ചികിത്സയ്ക്കായി ദിനംപ്രതി ഏകദേശം 100 യൂണിറ്റ് രക്തം വേണമെന്നിരിക്കെ ഇപ്പോൾ ശേഖരിക്കാൻ കഴിയുന്നത് 50 യൂണിറ്റ് മാത്രമാണ്. കോവിഡ് പടർച്ചയുടെ തുടക്കത്തിൽ ബാങ്കിൽ രക്തം കുറഞ്ഞപ്പോൾ വിവിധ സന്നദ്ധ സംഘടനകൾ ആഴ്ചതോറും ദാതാക്കളെ എത്തിച്ചിരുന്നു. എന്നാൽ ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടിയതോടെ ഇത് മുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് പ്രവർത്തിക്കുന്നത് അത്യാഹിത വിഭാഗത്തിന് മുകളിലത്തെ നിലയിലായതും സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ചയുമാണ് ദാതാക്കളെ അകറ്റുന്നത്. എന്നാൽ രക്തബാങ്കിലെ പ്രതിസന്ധി ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ദാതാക്കളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് രക്തം സ്വീകരിക്കുന്നതെന്ന് രക്തബാങ്ക് മേധാവിയും വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.